ഹായ് ഫ്രണ്ട്സ്, ആയുഷ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആയുഷ് കിച്ചൺ ഇന്നൊരു വെജിറ്റബിൾ പുലാവ് വിത്ത് തട്ടുകട ചിക്കൻ ഫ്രൈയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെജിറ്റബിൾ പുലാവും ആ തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആയുഷ് കിച്ചൺ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതിനടുത്ത ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ചിക്കൻ ഫ്രൈയിലേക്ക് ഞാനിവിടെ രണ്ട് ചിക്കൻ ഇതാ മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ഇട്ട് നന്നായി കഴുകി എടുക്കുന്നുണ്ട്. കഴുകി അരിച്ച് മാറ്റിയ ചിക്കനിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും ഒരു കപ്പ് നല്ല പുളിയില്ലാത്ത തൈരും അരക്കപ്പിൽ അരിപ്പൊടി അരക്കപ്പ് കോൺഫ്ലവർ രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് അത് സമാസമം അരച്ചതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ചിക്കൻ നന്നായിട്ട് നമുക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് ചിക്കനിലേക്ക് പിടിപ്പിച്ച് കൊടുക്കുക. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കാം. എന്നിട്ട് നമുക്കൊരു അരമണിക്കൂർ നേരം നമുക്ക് ചിക്കന് റെസ്റ്റിന് വെക്കാം. ഈ സമയം നമുക്ക് പുലാവിൻ്റെ പണി അങ്ങ് തുടങ്ങാം. ഒരു വലിയ പാത്രം ചൂടാക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 200 ഗ്രാം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ജീരകം, ഗ്രാമ്പു, ഏലക്കായും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 വലിയ സവാളയാണ് ചേർത്തത്. അതിനുശേഷം നമ്മുടെ സവാള നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക്കും കൂടി ചേർത്ത് നന്നായിട്ട് നമ്മുടെ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പച്ച മണമൊക്കെ പോകുന്ന വരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ചേർക്കുന്നത് ചിക്കൻ മസാലയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാനിവിടെ ചേർക്കുന്നത് ചെറുതായി അരിഞ്ഞ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ്. ഞാനിവിടെ 2 വലിയ സൈസ് ഉരുളക്കിഴങ്ങും 2 ക്യാരറ്റും പിന്നെ ഒരു 200 ഗ്രാം ബീൻസുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വെജിറ്റബിളും മസാലയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിളൊക്കെ ഒന്ന് ഹാഫ് കുക്കായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 7 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 4 കപ്പ് അരിക്ക് 7 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് നമ്മൾ കഴുകി അരിച്ച് മാറ്റിയ 4 കപ്പ് അരി അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ അരി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരിയൊക്കെ നല്ല ഒരു പാതിയിലധികം വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് നമ്മുടെ തീ നല്ലവണ്ണം കുറച്ച് ഒരു അടപ്പ് വെച്ച് ഒരു 1/2 മണിക്കൂറോളം നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി വിതറി നന്നായിട്ടൊന്ന് റൈസ് ഇളക്കി ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് നമുക്ക് നേരെ ചിക്കൻ ഫ്രൈയിലേക്ക് കടക്കാം.
അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിലേക്ക് ഞാനിവിടെ ഒരു പാത്രത്തിൽ നല്ല എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ആ എണ്ണയിലേക്ക് നമുക്ക് ചിക്കൻ ഇങ്ങനെ ഇടവിട്ട് ഇങ്ങനെ ചിക്കൻ ഇട്ട് കൊടുക്കാം. എല്ലാ ചിക്കനും ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു മിനിറ്റെങ്കിലും കഴിഞ്ഞ് മാത്രമേ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ മസാലയൊക്കെ നേരെ എണ്ണയിലേക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ചിക്കൻ എല്ലാം ഇങ്ങനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ബാക്കിയുള്ള ചിക്കനും കൂടി നന്നായിട്ട് നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ എല്ലാ ചിക്കനും ഞാനിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് ഒരു 15 പച്ചമുളക് നീളത്തിലരിഞ്ഞതും പിന്നെ കുറച്ച് ഒരു പിടി കറിവേപ്പിലയും കൂടി അങ്ങ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്കിതാ ഈ ഫ്രൈ ചെയ്ത പച്ചമുളകും കറിവേപ്പിലയും കൂടി എണ്ണയിൽ നിന്ന് മാറ്റി നേരെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കറിവേപ്പിലയും പച്ചമുളകും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കനും പുലാവും ഒന്ന് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പുലാവും ചിക്കൻ ഫ്രൈയും ഇവിടെ സെർവ് ചെയ്താൽ വെച്ചിട്ടുണ്ട്. ഈ വെജിറ്റബിൾ പുലാവും നമ്മുടെ ഈ തട്ടുകട ചിക്കൻ ഫ്രൈയും നല്ലൊരു കോമ്പിനേഷനാണ്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ഈ പുലാവും ചിക്കൻ ഫ്രൈയും ഒന്ന് ഉണ്ടാക്കി എൻജോയ് ചെയ്ത് കഴിച്ചു നോക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആയുഷ് കിച്ചൺ.